നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നല്ല രീതിയിൽ, അതായത് എല്ലാം കൊണ്ടും എടുത്തു പറയാൻ പറ്റുന്ന ഒരു അവാർഡുകളൊക്കെ പ്രതീക്ഷിക്കാം. രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നു, മമ്മൂക്കയാണെങ്കിലും അർജുന അശോകനാണെങ്കിലും. അതെ, എന്താണ്? ആ ഇല്ലില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എനിക്ക് തോന്നുന്നത് കൂടുതൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആയതുകൊണ്ടാണ്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്യാം. ഓക്കെ, താങ്ക്സ്. നല്ല പടം തന്നെ, നല്ല പടം. ഇത് കളറായതൊക്കെ കുറച്ചുകൂടി അടിപൊളിയായ എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. കുറച്ചുകൂടി കളറാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഗുമ്പായിരുന്നു കുറച്ചുകൂടി പടം. ആ ഹൊറർ, ഇതൊരു ഹൊറർ പടം എന്ന് പറയാനും പറ്റില്ല, എന്നാലും ഒരു പഴയ കാലത്തെ ഒരു പടമാണ്, നല്ല പടമാണ്. പേടിപ്പിക്കാൻ മമ്മൂക്കയും കൂടെ ഉള്ളപ്പോ താർത്തു, എല്ലാരും നന്നായിട്ടുണ്ട്. ക്രിസ്റ്റോ സേവിയറിന്റെ ഒരു മ്യൂസിക് തന്നെയാണ് ഏറ്റവും പിടിച്ചിരുത്തുന്നത്. ഇജാദ് മേക്കിങ്, പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത്ര ആദ്യമായിട്ട് തിയേറ്ററിൽ കണ്ടൊരു നല്ലൊരു എക്സ്പീരിയൻസ്. ഇജാദ്, എനിക്കൊന്നു ഭാവിയിലെ മലയാള സിനിമയുടെ ഒരു, അതിന്റെ ആ സിനിമയുടെ ഒരു ഇത് തന്നെ മാറ്റാൻ പറ്റുന്നൊരു സംവിധാനമായിരിക്കും രാഹുൽ സദാശിവൻ. ആ പേര് ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തും എനിക്ക് തോന്നുന്നു. ഇജാദ് മേക്കിങ്, മമ്മൂക്ക എന്നാ മനുഷ്യങ്ങൾ, ഒരു അഭിനയം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും, സിദ്ധാർത്ഥ് ഭരതനായാലും അർജുന അശോകനൊക്കെ ഈ ഇടയ്ക്ക് ചെയ്യുന്ന സിനിമകളൊക്കെ കണ്ടാൽ തന്നെ അമ്മ ഒരു രക്ഷയില്ല, ഗംഭീരമായിട്ടുണ്ട്. മസ്റ്റ് തിയേറ്റർ വാച്ച്. താങ്ക് യു. കലാപരമായിട്ട് നല്ല മൂല്യമുള്ള ഫിലിമാണ്. കൊമേഴ്സ്യൽ എലമെന്റ്സ് അത്രയില്ല. മമ്മൂട്ടിയുടെ പെർഫോമൻസിനെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട അർജുന അശോകൻ്റെ പെർഫോമൻസാണ്. ഫുൾ സ്ക്രീൻ ഫേസ് ഉള്ള മമ്മൂട്ടിയുടെ റോൾ വേണമെങ്കിൽ മോഡലാ ചെയ്ത് കുറച്ച് നന്നായി തോന്നുന്നു. ഇത് മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് മൂവീസിൽ ഒരെണ്ണമാണ്. പിന്നെ ടെക്നിക്കലി സൂപ്പറാണ്. ഇനി ടെക്നിക്കലി ഇത്രയും പെർഫെക്റ്റ് ആയ മൂവി വന്നിട്ടില്ല. അത് സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും സൗണ്ട് എഫക്റ്റ് ആയാലും ആർട്ട് ഡയറക്ഷൻ എല്ലാം ഉയർന്നതാണ്. സ്ക്രിപ്റ്റിനെക്കാട് കൂടുതൽ ഡയറക്ഷനാണ് ശരിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇങ്ങനത്തെ മൂവി മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. വാലിബിന് ഇങ്ങനത്തെ ഫിലിം ആയാലും, പക്ഷേ വാലിബിൻ കുറച്ച് സ്ലോ ആയിപ്പോയി, ഇതത്ര സ്ലോ അല്ല. മമ്മൂക്കയെക്കാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട അർജുന അശോകൻ്റെ പെർഫോമൻസ് ആണ്. ഏറ്റവും സ്ക്രീൻ ഫേസ് ഉള്ള അർജുന അശോകനാണ്. പുള്ളിക്ക് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. മമ്മൂട്ടി ഇങ്ങനെ ഫിലിം എടുത്തത് ആ ധൈര്യം സമ്മതിക്കണം. പുള്ളിയെ എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഉയർന്നതാണ്. അടുത്ത ഒരു 3 മാസം എടുത്തതിന് എല്ലാ മൂവീസും ഉയർന്നതാണ്. പുള്ളിയുടെ കരിയർ ബെസ്റ്റ് ടൈമാണ്. ഇതെല്ലാം ആരായിട്ട് പഠിക്കേണ്ടതാണ്. ഇങ്ങനത്തെ മൂവീസാണ് ചെയ്യുന്നത്. എല്ലാം കൊണ്ടും നല്ല മൂവിയാണ്. ഹൊറർ ഫീൽ ചെയ്ത് പല ജോണ്ടറും ഉണ്ട്. അപ്പോൾ മമ്മൂക്കൻ്റെ ബ്രഹ്മയുഗം സിനിമ കണ്ടു അല്ലെങ്കിൽ ജോസ് പെരേര. അപ്പോൾ തീ പാറുന്ന ഉജ്ജ്വല പെർഫോമൻസ് ആണെന്ന് തന്നെ പറയാം. കലിയുഗത്തിലെ ബ്രഹ്മയുഗമാണ് ബ്രഹ്മയുഗം. അപ്പോൾ മമ്മൂക്കൻ്റെ അഭിനയ ജീവിതത്തിലെ തന്നെ നായകല്ലാകാൻ പോകുന്ന പെർഫോമൻസ് ആയിരിക്കും ഇത്. എനിക്ക് കണ്ടിട്ട് അലിൻ ജോസ് പെരേരയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മമ്മൂക്കൻ്റെ ഇമോഷണൽസും സെൻറ്റിമെൻസും രൗദ്രഭാവങ്ങളും എല്ലാം ആവാഹിച്ച മൂർത്തിക്ക് മെഗാസ്റ്റാറിൻ്റെ എന്നും പേരുള്ളു. അപ്പോൾ മെഗാസ്റ്റാറിൻ്റെ ഒരു അഭിനയ കൊടുങ്കാറ്റെന്ന് തന്നെ പറയാം. ഒരു തീക്ഷ്ണ നിറഞ്ഞ ഒരു അഭിനയത്തിൻ്റെ ഒരു അക്ഷരമേദമാണ് മമ്മൂക്ക കസറിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള അർജുന ശങ്കർ സാർ ഒരു തീപ്പാറുന്ന പെർഫോമൻസാണ് കാഴ്ച. പിന്നെ സിദ്ധാർത്ഥ് പറഞ്ഞേട്ടനൊക്കെ നല്ല രീതിയിൽ തന്നെ കാഴ്ച വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 1 ടൈം വാച്ചബിളായിട്ടുള്ള സിനിമയാണ്. ഒരു 5 ൽ 4.3 കൊടുക്കുക. മലക്കോട്ട പാലകളിൽ പോയി പണി നോക്കാൻ പറയും. ഇത് ബ്രഹ്മയുഗം, കലിയുഗത്തിലെ ബ്രഹ്മയുഗം. ഹെവിയാണ്, ഹെവിയാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അനുഭവം കുറേ നാൾക്ക് ശേഷമാണ് തിയേറ്ററിലേക്ക് വന്നത്. ഇനി നമ്മുടെ ഓളവും തീരവും ഒക്കെ വരുന്നുണ്ട് ലാലേട്ടനൊക്കെ. അപ്പോൾ അതിനൊക്കെ ഇത് ബ്രഹ്മയുഗത്തിൻ്റെ ഓളവും തീരവും ചിലപ്പോൾ മൾക്കടിച്ചേക്കാം. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും നടൻ മമ്മൂട്ടിയല്ലേ, മെഗാസ്റ്റാർ മമ്മൂട്ടിക്കേ. ഓക്കെ, അടിപൊളിയാണ്. മെഗാസ്റ്റാർ ആറാടി തീമൃത്തു തന്നെ പറയാം. ഓക്കെ, പടം കിടിലം പടമാണ്. അതായത് മമ്മൂക്കയുടെ പെർഫോമൻസ് ഒക്കെ കാണണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം, കാണാം. മമ്മൂക്ക മാത്രമല്ല, പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അർജുന അശോകൻ, അതേപോലെ തന്നെ സിദ്ധാർത്ഥ്, ഇവർ 3 പേരും മിനിസിക്കാണ്. മൊത്തം 5 ക്യാരക്ടേഴ്സും കണ്ട ഉള്ളു പടത്തിൽ. മറ്റേ പേരും കയറിനൂടാ. പിന്നെ ഇതിൽ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഒരു ട്വിസ്റ്റും കാര്യങ്ങളുണ്ട്. അതൊക്കെ തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അതിശയം വരും. ഇതെങ്ങനെ നടത്തും, എന്ത് സംഭവം, അതൊക്കെ തിയേറ്ററിൽ തന്നെ ഇത് കാണാനുള്ള സംഭവമുണ്ട്. ഒരു ഹൊറർ സിനിമ മൂഡിൽ കൊണ്ടുപോകുന്ന പടമാണ്, എന്നാൽ സ്ലോ ആയിട്ടാണ് കൊണ്ടുപോകണത്. അത് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതാണ്. ഭൂതകാലം ഞാനങ്ങനെ കമ്പയർ ചെയ്യുന്നില്ല. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഹൊറർ മുകളിലുള്ള കാരണം പേടിപ്പെടുത്തുന്ന സീൻസൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത് പലവരുടെയും രീതി ഒരേപോലെ ആയിരിക്കില്ലല്ലോ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെ, പെർഫോമൻസ് ആണ് കിട്ടില്ല നിൽക്കണം. നമുക്ക് മാത്രമല്ല, മറ്റേ അർജുന അശോകൻ, അതേപോലെ തന്നെ സിദ്ധാർത്ഥ്, ഇവർ 3 പേരാണ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ലീഡ് ചെയ്യുന്നത്. വേറെ പിന്നെ സെക്കൻഡ് ഹാഫിലെ ട്വിസ്റ്റ്, അത് തിയേറ്ററിൽ തന്നെ ആയിരുന്നു ആസ്വദിക്കാനുള്ള സംഭവമുണ്ട്.
നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ആസ്വദിക്കുകയാണെങ്കിൽ ആ സീറ്റിൽ വരുന്ന വൈബ്രേഷൻ ഒക്കെ നിങ്ങൾക്ക് ശരിക്കും കിട്ടും. അല്ല അത് ഞാൻ പറയില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആയ കാരണം എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ആ ഒരു രീതിയിലുള്ള നോക്കും. എന്തായാലും എനിക്ക് വറപ്പണം വർക്കായുണ്ട്, എനിക്ക് അങ്ങനെ മുഷിപ്പൊന്നും തോന്നിയില്ല ഇരിക്കാൻ തോന്നുന്നു.